നമുക്ക് നിയമതലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അഡ്വക്കേറ്റ് അജകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജകുമാർ, അതായത് പുതിയൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തുകയാണ്. വിചാരണ പൂർത്തീകരിക്കാൻ ഇനി ഫെബ്രുവരിയോട് കൂടി പൂർത്തീകരിക്കാനുള്ള അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് സുപ്രധാന വെളിപ്പെടുത്തൽ വരുന്നത്. അങ്ങ് കേട്ടുകാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ദിലീപിൻ്റെ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത് ദിലീപും ഈ കേസിലെ പൾസർ സുനി പ്രതിയായ പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം ഏറെ വലുതാണ്. അതിന് താൻ തെളിവായി അദ്ദേഹം പറയുന്നത് ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിന് ശേഷം ദിലീപിൻ്റെ കൈകളിൽ എത്തിയിരുന്നു, അത് തന്നെയടക്കം കാണിച്ചു തുടങ്ങി സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിചാരണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കേസിൽ ഇത് എത്രത്തോളം നിർണായകമാകുന്നുണ്ട്? പോലീസിന് ഈ ക്രിമിനൽ നടപടിപ്രകാരം ഇത് ഇത്തരം വെളിപ്പെടുത്തലുകൾ അതിനെ പ്രാധാന്യത്തോടുകൂടി സമീപിക്കേണ്ടതല്ലേ? എന്തായിരിക്കാം ഇനി കോടതിയിൽ വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഒരു കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്താലും ക്രിമിനൽ നടപടി നിയമം 123(8) അനുസരിച്ച് തുടർ അന്വേഷണം നടത്തുവാനുള്ള അവകാശം SHO-യിൽ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. അതിന് ആവശ്യമായ ഒരു കാര്യം അതിൻ്റെ അകത്ത് ആ തുടരന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു ഫ്രഷ് ഫാക്ട് ഡിസ്ക്ലോസ് ആകണം എന്നുള്ളതാണ്. ഈ സംവിധായകന്റെ ഡിസ്ക്ലോസൽ, അതായത് വെളിപ്പെടുത്തൽ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നിർണായകമായ ഒരു ലിങ്ക് ഈ കേസിൽ കിട്ടുന്ന ഒരു കാര്യമായ ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഫർദർ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഇതിൽ വിചാരണ കോടതിക്ക് യാതൊരു വിധമായ തടസ്സങ്ങളും ഉന്നയിക്കുവാൻ കഴിയില്ല. കാരണം ശ്രീധരൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസിൽ അന്തിമമായ വിധിയുണ്ടായിട്ടുണ്ട്. ഈ തുടരന്വേഷണം നടത്തുന്നതിന് കോടതിയുടെ സാങ്ഷൻ, വിചാരണ കോടതിയുടെ സാങ്ഷൻ വേണ്ട. ഒരു അറിയിപ്പ് മാത്രം കൊടുത്താൽ മതി, ആ വിചാരണ അതുകൊണ്ട് തന്നെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. പക്ഷേ ശ്രീ അജകുമാർ താങ്കളും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലടക്കം ഈ കേസ് പോയതെന്ന കാര്യം, ഈ സാക്ഷി വിസ്താരം അല്ലെങ്കിൽ അതിൻ്റെ പുനർ വിസ്താര പട്ടിക അത് അംഗീകരിക്കുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും വിചാരണ ജഡ്ജിക്കെതിരെയൊക്കെ തന്നെ കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന്, ഈ വിചാരണ കോടതിയിൽ നിന്ന് എടുക്കുന്ന ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിൽ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ചില അങ്കലാപ്പൊക്കെ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ ഉണ്ടാകുക, സ്വാഭാവികമല്ലേ? അല്ല, ഈ കേസിന്റെ വിചാരണയിൽ പ്രോസിക്യൂഷൻ പല തർക്കങ്ങളും പല പരാതികളും വിചാരണ കോടതിയെ കുറിച്ച് ഉന്നയിച്ചിരുന്നു. സാധാരണ ഒരു കോടതിയെക്കുറിച്ച്, വിചാരണ കോടതിയെക്കുറിച്ച് അപ്രകാരം ഒരാക്ഷേപം ഉന്നയിച്ചാൽ ആ ജഡ്ജി തന്നെ സ്വയം ആ കേസിൽ നിന്ന് മാറി നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് സാധാരണയായി കണ്ടിട്ടുള്ളത്. കാരണം നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് ഈ സമൂഹത്തിൽ നീതി നടപ്പിലാക്കിയതായി ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പോ പേഴ്സണൽ അലിഗേഷൻസ് ഒരു പ്രൊസീഡിംഗ് ഓഫീസറിനെതിരെ അദ്ദേഹത്തിന്റെ നടപടി അല്ലെങ്കിൽ അവരുടെ നടപടിയെ കുറിച്ച് ഉണ്ടായാൽ അതിൽ നിന്ന് ആ വിചാരണ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കാതെ പൂർണ്ണമായി സ്വതന്ത്രമായി നടത്തിക്കൊടുക്കേണ്ടത് ജുഡീഷ്യറിയുടെ കൂടെ ആവശ്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ കേസിൽ അങ്ങനെ ഒരു നടപടി മേൽക്കോടതിയിൽ നിന്നോ വിചാരണ കോടതിയിൽ നിന്നോ ഉണ്ടായില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ആ വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് അത് ഒരു പുനരന്വേഷണത്തിന് ഒരിക്കലും തടസ്സമല്ല. കാര്യം പുനരന്വേഷണത്തിന്റെ കാര്യം ആ കോടതി ഉത്തരവ് പാസാക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ മുമ്പിലില്ല. അതുകൊണ്ട് ഈ സ്വതന്ത്രമായി വീണ്ടും കേരള പോലീസ് സത്യസന്ധമായി അന്വേഷണം നടത്തി അതിലുള്ള തെളിവുകൾ ശേഖരിച്ച് വിചാരണ പുനരാരംഭിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അഡീഷണൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. തീർച്ചയായും അങ്ങ് ദയവായി തുടരണം.